നമസ്കാരം. ഇന്നത്തെ വീഡിയോ പുതിയ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത്. അതായത് നമ്മൾ പുതിയ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷോറൂമിൽ പോയിട്ട് നല്ലൊരു മോഡൽ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആവുന്ന നല്ലൊരു മോഡൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ ഫൂട്ടേജസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിലവിൽ വാഷിംഗ് മെഷീൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അതോ ഭാവിയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇതൊരു പൊതുവായ കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്, അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കാതെ പോയി നിങ്ങളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഷിംഗ് ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോയിലൂടെ വന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. നമ്മൾ പല വീട്ടിലും വാഷിംഗ് മെഷീൻ എല്ലാം റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകും, സർവീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്നതാണ് ഈ വാഷിംഗ് മെഷീൻ നമ്മൾ മേടിച്ച് പെട്ടുപോയി, നമുക്ക് വലിയ ബ്ലാങ്കറ്റുകളും കാര്യങ്ങളൊന്നും ഇതിനകത്തിട്ട് അലക്കാൻ സാധിക്കുന്നില്ല, അത് നമ്മൾ വേറെ തന്നെ പുറത്ത് കൈകൊണ്ടും നമുക്ക് വളരെ കൈകൊണ്ടെല്ലാം അരക്കേണ്ട ഒരു അവസ്ഥയാണ്, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെന്നൊക്കെ പല കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമുക്ക് വീഡിയോക്ക് താഴെ തന്നെ പലരും വാങ്ങിക്കാൻ പറ്റിയ നല്ല മോഡൽ, ഈ ബ്ലാങ്കറ്റെല്ലാം കഴുകാൻ പറ്റിയ നല്ല മോഡൽ വാഷിംഗ് മെഷീനുകൾ ഏതൊക്കെയാണെന്നെല്ലാം പലരും നമ്മളോട് കമൻറ്റ് രൂപത്തിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും, നിങ്ങൾക്ക് വളരെയധികം സ്യൂട്ടബിൾ ആകുന്ന, അതായത് വലിയ വലിയ ബ്ലാങ്കറ്റുകളും കാര്യങ്ങളെല്ലാം അലക്കേണ്ടി വരുന്ന, അതേ ഒരുപാട് തുണികളെല്ലാം അലക്കേണ്ടി വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സൂട്ടബിൾ ആവുന്ന ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ ഗൈസ്, പലരും വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് വലിയ വലിയ പുതപ്പുകളും ബ്ലാങ്കറ്റുകളൊന്നും അതിനകത്തിട്ട് അലക്കാൻ സാധിക്കാത്തത്, അതോ അലക്കിയാൽ തന്നെ വാഷിംഗ് മെഷീൻ കേടായി പോകുന്നതിൻ്റെ എല്ലാം കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ മാറിപ്പോകുന്നത് കൊണ്ടാണ്. ശരിയായ രീതിയിലുള്ള വാഷിംഗ് മെഷീൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അപ്പോൾ ഗൈസ്, ഇതുപോലുള്ള ബ്ലാങ്കറ്റ്, വലിയ വലിയ പുതപ്പുകൾ പോലെയുള്ള തുണിത്തരങ്ങളെല്ലാം അലക്കുന്നതിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ട വാഷിംഗ് മെഷീൻ എപ്പോഴും, അതായത് കിലോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ തുണികളെല്ലാം അലക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും 9 കിലോൻ്റെ മുകളിലുള്ള വാഷിംഗ് മെഷീനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് 9.3, 9.5 അതിന് മുകളിലോട്ടുള്ള വാഷിംഗ് മെഷീനുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഉപയോഗം വളരെ സ്മൂത്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വാഷിംഗ് മെഷീൻ്റെ മോഡലാണ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഈ കാണുന്ന മോഡൽ വാഷിംഗ് മെഷീനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇത് വേൾപൂൾ ബ്രാൻഡിൻ്റെ A6XL എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 9.5 കിലോഗ്രാം സെഗ്മെൻറ്റിൽ പെടുന്ന ഒരു വലിയ വാഷിംഗ് മെഷീനാണ്. 9.5 കിലോഗ്രാമിൽ പെടുന്നത് കൊണ്ട് തന്നെ ഈ വാഷിംഗ് മെഷീന് വളരെയധികം വലിപ്പമുണ്ട്. ഒരു വലിയ വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് ഈ വാഷിംഗ് മെഷീൻ അനായാസം ബ്ലാങ്കറ്റും അതുപോലെ തന്നെ വലിയ പുതപ്പുകൾ പോലുള്ള തുണിത്തരങ്ങളെല്ലാം നമുക്ക് അലക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ വാഷിംഗ് മെഷീൻ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലിപ്പം തോന്നിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ഇത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ വലിയ ഒരു വാഷിംഗ് മെഷീൻ തന്നെയാണ്. ഇനി നമുക്ക് ഈ വാഷിംഗ് മെഷീനിൻ്റെ വാഷ് ഡ്രമ്മിൻ്റെ ഉൾവശം ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ വാഷിംഗ് മെഷീനിൻ്റെ വാറണ്ടിയും ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ വാഷ് ഡ്രമ്മിൻ്റെ അകത്തോട്ട് നോക്കുമ്പോൾ വളരെ വലിപ്പമേറിയ ഒരു വാഷ് ഡ്രം തന്നെയാണ് ഈ വാഷിംഗ് മെഷീനിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വലിയ ബ്ലാങ്കറ്റ്സ് എല്ലാം ഇതിനകത്ത് അനായാസം അലക്കിയെടുക്കാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വാഷിംഗ് മെഷീനിൻ്റെ വാഷ് ഡ്രമ്മിൻ്റെ ഉൾവശം നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല ആഴവുമുണ്ട്, അതുപോലെ തന്നെ നല്ല വീതിയുമുണ്ട്. പിന്നെ ഈ വാഷിംഗ് മെഷീനിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീനിൻ്റെ വാറണ്ടിയാണ്. വാഷ് മോട്ടോറിന് മാത്രം 10 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. അത് മറ്റുള്ള വാഷിംഗ് മെഷീനൊന്നും അങ്ങനെ കൊടുക്കാറില്ല. പൊതുവേ 5 വർഷമൊക്കെയാണ് കാണാറ്. ഇതിന് 10 വർഷം വാഷിംഗ് മോട്ടോറിന് വാറണ്ടി ഉണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് 1 വർഷവും 2 വർഷവും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വാഷിംഗ് മെഷീനിൻ്റെ ഡ്രയർ ഓപ്ഷൻ വളരെ എഫിഷ്യൻ്റാണ്. കാരണം ഈ വാഷിംഗ് മെഷീനിൻ്റെ ഡ്രയർ 1400 RPMലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മൾ ഇടുന്ന ക്ലോത്ത്സ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് ലഭിക്കുന്നതാണ്. അതും ഈ വാഷിംഗ് മെഷീനിൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഈ വാഷിംഗ് മെഷീനിൻ്റെ ആമസോണിലുള്ള റേറ്റ്, അതായത് 9.5 സെഗ്മെൻറ്റിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 14,990 രൂപയാണ്. പിന്നെ ഈ വാഷിംഗ് മെഷീൻ ഷോറൂമുകളിലെല്ലാം ലഭ്യമാണ്. ഞാൻ ഈ വീഡിയോ എടുത്തത് തിരൂർ കണ്ണങ്കണ്ടി എന്ന ഷോറൂമിൽ നിന്നാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീൻ ഓൺലൈനായിട്ട് വാങ്ങാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.